ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. കിഴക്കമ്പലം പഞ്ചായത്ത് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. രാഷ്ട്രീയത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പഞ്ചായത്താണ് കിഴക്കമ്പലം പഞ്ചായത്ത്. ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് അതേ രീതിയിൽ തന്നെയാണ്. രാഷ്ട്രീയ കേരളത്തിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കാണിച്ചു തരുന്ന പഞ്ചായത്തായി കിഴക്കമ്പലം മാറുന്നു. കിഴക്കമ്പലം പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 2015 ഒരു അത്ഭുതമായി പൊട്ടിവിടർന്നതാണ് 2020യുടെ വിജയം ഏവരെയും ഞെട്ടിച്ചതാണ്. ഇടത് വലത് കക്ഷികൾ ഒരുപോലെ ഞെട്ടി പറച്ചു. ഇപ്പോഴതിൻ്റെ ബഹിർസ്ഫുരണമായി അവിടെ ഒരു അക്രമം നടന്നിരിക്കുന്നു. വോട്ട് ചെയ്യാനെത്തിയ ദമ്പതിമാരെ ആക്രമിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടന്നിരിക്കുന്നു. ഇതിൻ്റെ പേരിൽ 16 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നാണ് അവിടുത്തെ പോലീസ് നമ്മളെ അറിയിക്കുന്നത്. എന്നാൽ എന്താണ് കിഴക്കമ്പലം പഞ്ചായത്തിലെ പ്രശ്നം? 2015 ഒരു അത്ഭുതമായി പൊട്ടിവീണതാണ് 2020. ഏവർക്കും അറിയാം, അതുവരെ രാഷ്ട്രീയ കേരളം ഒരിക്കലും കാണാതിരുന്ന ഒരു പ്രത്യേക സംഭവമായിരുന്നു 2020യുടെ ആവിർഭാവം. ഒരു കമ്പനി, കിറ്റക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനി മുതലാളി രൂപം കൊടുത്ത ഒരു സംഘടന, ആ സംഘടന ഒരു പഞ്ചായത്തിൻ്റെ ഭരണം പിടിക്കുന്നു. 19 സീറ്റിൽ മത്സരിച്ച് 17 സീറ്റും നേടിയെടുക്കുന്നു. ഒരു ലീഗ് സ്വതന്ത്രനും ഒരു SDP സ്ഥാനാർത്ഥിയും മാത്രമാണ് അവിടെ നിന്ന് ജയിച്ചു കയറിയത്. മറ്റുള്ള എല്ലാവരും തന്നെ 2020ക്കാണ് വോട്ട് നൽകിയത്. എന്തുകൊണ്ട് 2020? എങ്ങനെയാണ് അവർ വിജയം കരസ്ഥമാക്കിയത്? ആദ്യമേ വളരെ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു ചാരിറ്റി സംഘടന. ഈ ചാരിറ്റി സംഘടനയുടെ ഭാഗമായി തന്നെയാണ് അവിടുത്തെ LDF UDF കക്ഷികൾ നിലനിന്നിരുന്നത്. UDF ആണ് ആ പഞ്ചായത്ത് അക്കാലവും ഭരിച്ചു വന്നിരുന്നത്. വല്ലപ്പോഴും മാത്രമാണ് LDFന് മേൽക്കൈ കിട്ടിയിരുന്നത്. എന്തായാലും UDFൻ്റെ നേതാക്കന്മാരടക്കം 2020യുമായി ആദ്യഘട്ടങ്ങളിൽ സഹകരിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് പഞ്ചായത്തുമായി ചെറിയ ഉരസലുകൾ ഉണ്ടായതോടുകൂടിയാണ് UDF നേതാക്കന്മാർ മാറി നിൽക്കുകയും LDF 2020 ഏറ്റെടുക്കുകയും ചെയ്തത്. എന്നാൽ പതിയെ പതിയെ 2020 ചാരിറ്റി പ്രവർത്തനത്തിൽ നിന്ന് വഴിമാറി ഭരണ പങ്കാളിത്തം നേടുക എന്ന് പറയുന്ന രീതിയിലേക്ക് തിരികെയുണ്ടായി. അപ്പോഴേക്കും LDFന് ആപത്ത് മണത്തു. അവർ പിന്മാറി. എന്നാൽ 2020 പിന്മാറിയില്ല. അവർ അതേ ദിശയിൽ മുന്നോട്ട് പോയി. ചെറിയ കാർഡ് നൽകി കുറഞ്ഞ കാശിന് അരിയും മുളകും നൽകിയിരുന്ന അതേ ലാഘവത്തോടുകൂടി തന്നെ അവർ പഞ്ചായത്തിൻ്റെ ഭരണവും പിടിച്ചെടുത്തു. പഞ്ചായത്തുമായി ഉരസൽ നിന്നിരുന്ന 2020യുടെ നേതൃസ്ഥാനം വഹിക്കുന്ന കിറ്റക്സ് കമ്പനിക്ക് പിന്നീട് പഞ്ചായത്ത് സ്വന്തം കൈവെള്ളയിലെ കളിപ്പാട്ടമായി. ഇത്തരത്തിൽ ഭരണം പിടിച്ചെടുത്ത ഒരു കമ്പനി ആദ്യമായി കേരളത്തിൽ ഒരു ഭരണം പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് വളർന്നത് അവിടുത്തെ ജനങ്ങൾക്കും തന്നെ പിന്നീട് വലിയൊരു ആശ്വാസമായി മാറി. ജനങ്ങളെല്ലാം തന്നെ സ്വപ്നം കണ്ടിരുന്ന രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ 2020 കഴിഞ്ഞു. അങ്ങനെ കിഴക്കമ്പലം പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു സ്വപ്നഭൂമിയായി. എന്നാൽ പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം ഇതെല്ലാം തന്നെ കമ്പനി അവർ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സോഷ്യൽ റെസ്പോൺസിബിൾ ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് തന്നെയാണ്, ഒരിക്കലും മറ്റൊരു രീതിയിലുള്ള ഒരു കാര്യവും അവിടെ നടക്കുന്നില്ല എന്നാണ്. എന്നാൽ ഏവരുടെയും വായടപ്പിച്ചുകൊണ്ടാണ് 2020 മുന്നോട്ട് പോകുന്നത്. അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾക്ക് സർക്കാർ നൽകുന്ന അലവൻസിന് മുകളിലായി 2020 പണം കൊടുക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന് ഏറ്റവും കുറഞ്ഞ 25,000 രൂപ 2020യുടെ വകയായിട്ട് തന്നെ ശമ്പളമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ പണം കൊണ്ട് ഒരു പഞ്ചായത്ത് പിടിച്ചെടുത്ത് തിരിച്ചു പിടിക്കാനായി അക്രമം കാണിക്കുകയാണ് ഇടതു വലത് കക്ഷികൾ. എന്നാൽ അക്രമം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. അവിടെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് മുന്നേറാനാണ് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കേണ്ടത്. മുതലാളി കുത്തക മുതലാളിയായി മാറിയെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം മാത്രമേ ബദലായി ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നാണ് നമുക്ക് പറയാൻ കഴിയുക.